ട്രക്കിംഗ് ഹാൻഡിൽ ബാറിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഇതിൻ്റെ ഒരു ആഫ്റ്റർ വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം. ഹലോ തെസ്രാക്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ സൈക്ലിംഗ് ക്ലബ് പ്രസിഡന്റ് രതീഷ് ഏട്ടൻ അദ്ദേഹത്തിൻ്റെ ഹൈബ്രിഡ് സൈക്കിൾ നടത്തിയ അപ്ഗ്രഡേഷനെ കുറിച്ചാണ് ഈ വീഡിയോ. വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം 54 വയസ്സിൽ നടത്തിയ കേരള റൈഡ് ശ്രദ്ധേയമായിരുന്നു. സൈക്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സൈക്കിള് കാനൺ ഡയലിൻ്റെ ബാഡ് ബോയ് 4 എന്ന ഇതാണ്. അപ്പോൾ ഇതിൽ വരുന്നത് കമ്പനി വരുന്നത് അന്ന് 62,500 ആയിരുന്നു അതിൻ്റെ വില, എം ആർ പി ഉണ്ടായിരുന്നത്. ഇയർ ഇത് 16 മോഡലാണ് ഈ സാർ. ഹാൻഡിൽ ബാർ, ഇതിൻ്റെ പേര് ബട്ടർഫ്ലൈ ഹാൻഡിൽ ബാർ എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത ലോങ് റൈഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹാൻഡിൽ ബാറാണ്. അതുകൊണ്ട് ട്രക്കിംഗ് ബാർ എന്നും കൂടി പറയും. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം പോസ്റ്റിൽ പിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. സാധാരണ ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ് ബാർ ആണെങ്കിൽ തരിപ്പ്, അതുപോലെ എൽബോ വേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും, മടുപ്പ് വരും. ഇതാകുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വരില്ല. പിന്നെ ഇതിൻ്റെ ഈ ഷേപ്പ് കൊണ്ട് നമുക്ക് റോഡ് കിട്ടുന്ന മൊത്തം വൈബ്രേഷൻ ഈ സാധനം റെഡ്യൂസ് ചെയ്യും, നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റൈഡ് ചെയ്യുമ്പോഴുള്ള ആ ബുദ്ധിമുട്ടും മാറിക്കിട്ടും. ഒരു ഷോക്ക് അബ്സോർവർ വെച്ച അതേ ഫീലിംഗ് ആണ് നമുക്ക് ഇതിനെ കൊണ്ട് കിട്ടുന്നത്. അതിനേക്കാളും കൂടുതൽ നമുക്ക് എയറോ ആണെങ്കിൽ എയറോ, അതുപോലെ റിലാക്സ് വേണ്ടി റിലാക്സ്, അതുപോലെ കംഫർട്ട് ആണെങ്കിൽ കംഫർട്ട്, ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ പിടുത്തം മാറ്റാൻ പറ്റും. ഒരു ഞാൻ വയനാട്ടിലേക്ക് നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് ഒരു റൈഡ്, നല്ല എലിവേഷനിലേക്ക് ഒരു റൈഡ് നടത്തി. അപ്പോൾ എൻ്റെ പിന്നെ എൽബോവിന് 2 എൽബോവും ഒരേപോലെ വേദന കിട്ടി, നല്ല വേദന കിട്ടി. അപ്പോൾ അതിനുശേഷം ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ട് നമുക്ക് വേദന എന്നുള്ളത് നോക്കിയപ്പോഴാണ് കാരണം മനസ്സിലായത്, നമ്മുടെ സ്ട്രെയിറ്റ് ഹാൻഡിൽ ബാറിൻ്റെ ഒരു ബുദ്ധിമുട്ടാണത് എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് അതിന് ഒരു മാറ്റം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ബട്ടർഫ്ലൈയിലേക്ക് മാറിയത്. ബട്ടർഫ്ലൈ ആകുമ്പോൾ നമുക്കുള്ള ഗുണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏറ്റവും പിന്നെ മോസ്റ്റ് കംഫർട്ടബിൾ ഹാൻഡിൽ ബാർ എന്ന സൈക്കിളിൽ പറയാവുന്ന സാധനം ഇത് തന്നെയാണ്, വേറെ ഒരു സംശയ കാര്യത്തിലില്ല. അത് കുറച്ച് നല്ല ബ്രാൻഡും കൂടി ആകുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടും. ഇത് എവിടെ നിന്നാണ് എടുത്തത്? ഇത് ഞാൻ പിന്നെ ആമസോണിന്നാണ് വന്നത്, amazon.com. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അമേരിക്ക നമുക്ക് ഇവിടെ ഡെലിവറി ഇല്ല. ഞാനത് ഷാർജയിൽ വരുത്തി, ഷാർജയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വേറെ ആൾ കൈവശം കൊണ്ടുവരിക. സോ ഏകദേശം നമുക്ക് ചിലവ് വന്നത് 4,500 രൂപയാണ് എനിക്ക് ചിലവ് വന്നത്. നമ്മൾ നോർമൽ റൈഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്, അതായത് നമുക്ക് ബ്രേക്ക്, നമ്മുടെ ഷിഫ്റ്റേഴ്സ് ഒക്കെ നമുക്ക് കയ്യിൽ കിട്ടുകയാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് റൈഡിംഗ് പൊസിഷൻ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓരോരാളെയും റീച്ച്, അതായത് നമ്മുടെ സീറ്റും നമ്മുടെ ഹാൻഡും തമ്മിലുള്ള ദൂരത്തിനെയാണ് റീച്ച് എന്ന് പറയുന്നത്. ആ റീച്ച് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അത് കൂടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി, കുറഞ്ഞാലും ബുദ്ധിമുട്ടായി. അതിന് കണക്കായിട്ട് ഈ ഹാൻഡിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ റീച്ച് കറക്റ്റ് ചെയ്തിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഈ ലിവേഴ്സൊക്കെ നമുക്ക് ആ നിലയിൽ വെച്ചിട്ട് നമുക്ക് ഈസി അപ്രോച്ച്. ഇതാണ് ഈ ലൈൻ. ഈ ലൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മൾ ഈ സൈക്കിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം. അതിന് കണക്കായിട്ട് വേണം ആ ഇത് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് വെച്ച് അതിന് കണക്കായിട്ട് തന്നെ വരും. അതാണ് ബ്രേക്ക് ലിവർ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നോർമൽ റൈഡിംഗ് പൊസിഷൻ. ഇപ്പോൾ ഈ റൈഡിംഗ് പൊസിഷനിൽ നമ്മൾ കൈ എപ്പോഴും ഇതുപോലെ ബെൻഡ് ചെയ്ത് തന്നെ നിൽക്കണം. അതിനകത്ത് ബെൻഡ് ചെയ്ത് തന്നെ നിൽക്കും. സ്ട്രെയിറ്റോ ലോക്കോ ആവാൻ പാടില്ല. സ്ട്രെയിറ്റ് നമ്മൾ ഈ ഒരു പൊസിഷൻ തന്നെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ എപ്പോൾ റിലാക്സ്ഡ് ആയിരിക്കും, ഈ അതുപോലെ കൈമുട്ട് റിലാക്സ്ഡ് ആയിരിക്കും. മൊത്തത്തിൽ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും, കൈക്ക് തരിപ്പൊന്നും വരില്ല. പക്ഷേ എങ്കിലും നമ്മൾ കൂടുതൽ ദൂരം ഇങ്ങനെ തന്നെ പിടിച്ചു പോകുമെന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് റിലാക്സിംഗ് മോഡ്, ഈ ഒരു റിലാക്സിംഗ് മോഡിലേക്ക് നമുക്ക് പോകാം. ഇതൊരു റിലാക്സിംഗ് മോഡാണ്. ഇത് നമ്മൾ കയറ്റത്തിനൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒരു ഫോമായിട്ടുള്ളൊരു ഗ്രിപ്പ് നമുക്ക് കിട്ടും. അങ്ങനെ ഇത് ചെയ്യാം. എവിടെ വേണമെങ്കിലും നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ പ്രോപ്പർട്ടിയാണ്. ഇനി ഇതൊന്നുമല്ല, നമുക്ക് കുറച്ച് നേരോ നല്ല സ്പീഡ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഹോൾഡ് ഇങ്ങനെ മാറ്റുന്നു, നമ്മുടെ പൊസിഷനിലേക്ക് വരും.
ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ എയറോ കട്ടിങ് ആയിരിക്കും, സൈക്കിൾ നല്ല ഫാസ്റ്റായിട്ട് പോകും. ഈ ഇങ്ങനെ നമ്മൾ ഹോൾഡ് മാറ്റുന്ന സമയത്ത് തന്നെ നേരെ ഈ തൈയിലേക്ക് നമ്മുടെ ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യും, ലോഡ് കയ്യിലേക്ക് വരില്ല. ഈ കാലിൻ്റെ ഈ മസിലാണ് പിന്നെ നമ്മുടെ ലോഡ് കംപ്ലീറ്റ് എടുക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ലോഡ് വരുന്ന സമയത്ത് തന്നെ സൈക്കിൾ ഭയങ്കര ഫാസ്റ്റാകും. രണ്ട് കാര്യമാണ്, ഒന്ന് ലോഡ് ഇവിടുത്തേക്ക് മാറുന്നു, രണ്ടാമത്തെ എയർ കട്ട് ചെയ്യുന്നു. ഈ രണ്ട് കാര്യം കൊണ്ടും നമ്മൾ ഈ ഒരു പൊസിഷൻ ഇത് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ നല്ല ഇറക്കത്തിന് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഇങ്ങനെ ഈ സീറ്റിൻ്റെ ഈ സ്റ്റാൻഡിൻ്റെ ഫ്രെയിമിൻ്റെ മേലെ തന്നെ ഇരുന്ന് ഇത് തന്നെ പൊസിഷൻ ഇതിരുന്ന് നമ്മൾ ഇങ്ങനെ പോകും. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ആ എയർ ഫുള്ള് കട്ട് ചെയ്യും, സൈക്കിൾ ബൈക്ക് നല്ല സ്പീഡ് പോകും. അപ്പോൾ ഏത് രീതിയിലും നമുക്ക് ഇതിനെ റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയൊരു ഹാൻഡിൽ ബാറാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അലൂമിനിയം അലോയിയാണ്, ലൈറ്റ് വെയ്റ്റാണ്, പിന്നെ ഈ ഫ്രെയിമിനാണ് ക്വാളിറ്റി. ഇതിവർ കമ്പനി വരുമ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ ടോണിൻ്റെ വളരെ ബേസിക്കായ സാധനങ്ങളാണ് ഉണ്ടായത്. നമ്മളൊരു 15,000-16,000 രൂപയ്ക്ക് വാങ്ങുന്ന സൈക്കിളിനുള്ള സെയിം സാധനം സ്പെസിഫിക്കേഷനാണ് ഈ സൈക്കിളിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മളെ ശരിക്കും ഒരു മനസ്സ് മടുപ്പിക്കുന്ന ഒരു സാധനമായിരുന്നു. പിന്നെ അന്വേഷിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഫ്രെയിമിന് അത്രയും ക്വാളിറ്റി ഉണ്ട്, അപ്പോൾ റേറ്റ് കുറക്കാൻ വേണ്ടി അവർ ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ സാധനമൊക്കെ മാറ്റി, ഞാനിപ്പോൾ അലീവിയോൻ്റെ ഗ്രൂപ്പ് സെറ്റാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അലീവിയോൻ്റെ ഗ്രൂപ്പ് സെറ്റിൽ ഇപ്പോൾ എനിക്ക് ആ അതിൻ്റെ സൈസ് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒന്നാം നമ്പർ ഗിയറിൻ്റെ സൈസ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് കയറ്റം കയറാൻ വേണ്ടി വളരെ ഉപകരിക്കുന്ന ഒരു സാധനമാണ്. ഏത് കയറ്റവും നമുക്കിതിൽ ഈ മെഗാ റേഞ്ച് എന്ന് പറയുന്നതാണോ? മെഗാ, അതെ, ആ നമുക്ക് 12 സാധാരണ 12 പിന്നെ ഗിയേഴ്സ് വരുന്ന പിന്നെ ഹൈ എൻഡ് സൈക്കിളിന് വരുന്ന അതേ പിന്നെ ഇതാണ് ഗിയറാണ് അതിലിപ്പോൾ ഉള്ളത്. അതാണ് ആ സ്റ്റെപ്പിംഗ്, അത്രയും സ്റ്റെപ്പിംഗ് കാണുന്നത്. അതാണ് ഈ രണ്ടും ഒന്നും രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഇപ്പോൾ സാധാരണ വലിയ സൈക്കിളിൻ്റെ അകത്ത് ഇതിനകത്ത് അത്രയും സാധനം വെച്ചിട്ടാണ് ചെയ്യുക. പക്ഷേ ഇതിനകത്ത് ഈ അലീബിയർ ഈ വന്നതിൻ്റെ അകത്ത് ഈ ഒരു ഒറ്റ സ്റ്റെപ്പിൽ കസറ്റ് മാറ്റിയിട്ടുണ്ട്. അല്ല മതി, കസറ്റ് മാറ്റി, ഗ്രൂപ്പ് സെറ്റ് മാറ്റി, ഗ്രൂപ്പ് സെറ്റ് മാറ്റി. ഫ്രണ്ടിലത്തെ ഫ്രാങ്ക് മാറ്റിയിട്ടില്ല, ഫ്രാങ്ക് ഒരുവിധം നല്ലത് തന്നെയാണ്. അതിൻ്റെ വണ്ണും ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് നമുക്ക് മൂന്ന് ഷിഫ്റ്റിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ചെറുത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് കയറ്റം കയറാൻ വളരെ നല്ലതാണ്. പിന്നെ ഈ സൈക്കിളിൻ്റെ മൊത്തത്തിലൊരു പ്രത്യേകത, ഒരു ക്ലൈംബറാണ് ഈ സാധനം. നമ്മൾ കയറ്റം നന്നായിട്ട് ഈ സാധനം നമുക്ക് കയറാൻ പറ്റും. മറ്റേ സൈക്കിൾ പോലെ തന്നെ കയറ്റം കയറുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടായിട്ട് സൈക്കിൾ കയറാം. മെഗാ റേഞ്ച് ഇട്ടതിന് ശേഷമാണോ? അല്ല, പൊതുവേ ഈ ഫ്രെയിമിനൊരു ജിയോമെട്രിയിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഓരോ ജിയോമെട്രിക്കും ഇപ്പം പിന്നെ പെർഫോമൻസ്, അതുപോലെ ക്ലൈംബർ, അതുപോലെ എൻഡ്യൂറൻസ്, അങ്ങനെ പറഞ്ഞ പല രീതിയിലുള്ള ഫ്രെയിമുണ്ട്. കാണാനുള്ള ത്രികോണമാണെങ്കിലും നമുക്ക് അതിനകത്ത് പല ജിയോമെട്രി ഉണ്ട്. അപ്പോൾ ഇതിന് ഈ ജിയോമെട്രി എന്ന് പറയുന്നത് ഇത് ക്ലൈംബർ കാറ്റഗറിയിൽ വരുന്ന ജിയോമെട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കയറ്റം കയറുമ്പോൾ ഈ സാധനം നന്നായിട്ട് കയറും, നന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും. ഇതും കൂടി അങ്ങ് മാറ്റിയപ്പോൾ ഏത് കയറ്റവും നമുക്ക് കയറാൻ പറ്റുന്ന അവസ്ഥയാണ്. പിന്നെ നമ്മൾ ഈ സീറ്റ്, ഈ സീറ്റ് ഇതിൻ്റെ കൂടെയുള്ള സീറ്റും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാനൊരു കാർബൺ ഫൈബർ സീറ്റ് ഓൺലൈനിൽ കണ്ടു, ഇത് വാങ്ങിയതാണ്. ഇത് ഫ്രാൻസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്, ഫ്രാൻസ് സൈറ്റാണ്, അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഏകദേശം 1,800 രൂപയെ വരുന്നുള്ളൂ. പക്ഷേ ഫീലിംഗ് ലോങ് റൈഡ് നമുക്ക് പിന്നെ ഭയങ്കര കംഫർട്ട് എന്ന് പറയാനൊന്നുമില്ല, പക്ഷേ എങ്കിലും കംഫർട്ടാണ്. നോർമലി മറ്റ് സീറ്റുകളെ അപേക്ഷിച്ച് ഇഞ്ചുറി കുറവായിരിക്കും. ആ ഇഞ്ചുറി കുറവാണ്. ഇഞ്ചുറി കുറവെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത, നമുക്ക് എനിക്ക് നേരത്തെയുള്ള സീറ്റിലൊക്കെ നമുക്ക് വരുമ്പോൾ ഇഞ്ചുറി വന്നിരുന്ന പ്ലേസ്, അതായത് നമ്മുടെ രണ്ട് ജോയിൻറ്റിൻ്റെ സെൻറ്ററിലായിരിക്കും നമുക്ക് ഇഞ്ചുറി കൂടുതൽ വരിക. പക്ഷേ ഈ സീറ്റിൽ ഒരിക്കലും സെൻറ്റർ പോസ്റ്റിൽ നമുക്ക് ഇഞ്ചുറി വരില്ല. നമുക്ക് ഏറ്റവും പിന്നെ സേഫായ, അതായത് ഒരു ഇഞ്ചുറി വരാതിരിക്കേണ്ട പ്ലേസാണ് അത്, അവിടെ ഇതിനെ കൊണ്ട് ഇഞ്ചുറി വരുന്നില്ല. പിന്നെ വരുന്നത് സൈഡിൽ ചെറുതായിട്ട്, അതെങ്ങനെയായാലും ഇല്ലാതിരിക്കില്ല. പിന്നെ അത് അത്രയും ലോങ് പോകുമ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ വരുന്നത്, ഇത് ചൂടാവില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫോം ആകുമ്പോൾ ചൂടാവും, ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചുറി കിട്ടാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ചെയിൻ ലൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പിന്നെ ലൂബ്രിക്കേഷൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെറ്റുണ്ട്, പല ടൈപ്പ് ഉണ്ട്. അതിലിപ്പോൾ ആ ലൂബ്രിക്കേഷൻ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, വെറ്റായിട്ടുള്ളത് ഉപയോഗിക്കുന്നതെങ്കിൽ, നമ്മൾ രാത്രി ഓരോ പിന്നെ ഇതിൻ്റെ പിന്നെ കണ്ണിയിലും, അതായത് ഓരോ ജോയിൻറ്റിലും നമ്മൾ ഓയിൽ ചെയ്തതിന് ശേഷം, അത് കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടാണ്, അതിൽ ചെയ്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. പിറ്റേന്ന് കാലത്ത് അത് തുടച്ചെടുക്കും, ആ ഓയിൽ പുറമെയുള്ള ഓയിൽ തുടച്ച് മാറ്റിയെടുക്കും. അങ്ങനെയാണ് ശരിക്കും റൈഡ് ചെയ്യേണ്ടത്. റൈഡ് ചെയ്യാൻ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നല്ലൊരു സാധനം കിട്ടിയത് നമ്മൾ ടൂത്ത്പേസ്റ്റാണ്. ടൂത്ത്പേസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് അത് രണ്ട് ബ്രഷ് കൊണ്ട്
നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം. മറ്റ് വലിയ തകരാറുകളില്ലാതെ ഡീസൽ പറ്റില്ല, അതുപോലെ നമ്മൾ പിന്നെ WD-40 ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡീഗ്രീസസ് ഉണ്ട്, ഡീഗ്രീസസ് നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ആ ഡീഗ്രീസസ് നമ്മൾ വീവിൻ്റെ അകത്തോ അല്ലെങ്കിൽ ബോട്ടം ബാക്കിൻ്റെ അകത്തോ ഈ ഡീഗ്രീസസ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പണി തീർന്നു, അത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ചെയിൻ അഴിച്ചെടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഡീഗ്രീസസ് ഉപയോഗിക്കാം. അല്ലാതെ നല്ല ഡീഗ്രീസസ് ഉപയോഗിക്കുമ്പോൾ നമുക്കിതൊരു നല്ലൊരു ടാസ്ക്കാണ്. ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം. അപ്പോൾ ഇതാകുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല, നമുക്ക് പേസ്റ്റ് ഉപയോഗിക്കുകയാണ്. എൻ്റെ ഓൾക്കേറായിട്ട് ഞാൻ പോയത് ഫസ്റ്റ് ദിവസം പിണറായിൽ നിന്ന് വിട്ടു കാസർഗോഡ് പോയി തിരിച്ച് പിണറായിലേക്ക് വന്നത്. അത് 200 കിലോമീറ്ററാണ്. ആ 200 കിലോമീറ്റർ ഞാൻ കവർ ചെയ്യാതെ ഇട്ട് കുറച്ച് റിലാക്സ് ചെയ്തിട്ടാണ് പോയത്. 13 മണിക്കൂർ ഞാൻ ഏകദേശം ഫുൾ റൈഡിങ്ങിന് എടുത്ത സമയം, എൻ്റെ എലാപ്സ്ഡ് ടൈമാണ് 13 മണിക്കൂർ. അതിനുശേഷം ഞാൻ പിറ്റേന്ന് കാലത്ത് 5 മണിക്ക്, അതായത് തിങ്കളാഴ്ച 5 മണിക്ക് ഞാൻ പിണറായിൽ നിന്ന് കൊടുങ്ങല്ലൂർ വരെ 230 കിലോമീറ്റർ റൈഡ് ചെയ്തു. അത് 5 മണിക്ക് വിട്ട് ഞാൻ 7 മണിക്ക് കൊടുങ്ങല്ലൂർ ഫിനിഷ് ചെയ്തു. പിന്നെ പിറ്റേ ദിവസം ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു 6:30 വിട്ടു. അത് പക്ഷേ ഒരു 10 മണിയായി ഞാൻ തിരുവനന്തപുരം എത്തുമ്പോൾ. പക്ഷേ 3 മണിക്കൂറോളം ഞാൻ ആലപ്പുഴ പല്ലന് ചെലവഴിച്ചു. അതുകൊണ്ടാണ് അത്രയും ലേറ്റ് ആയത്. അല്ലെങ്കിൽ എനിക്ക് അത് നേരത്തെ എത്താമായിരുന്നു. പക്ഷേ ആശാൻ സ്മാരകമൊക്കെ കണ്ടു. നമ്മൾ സൈക്ലിങ്ങിൻ്റെ പ്രത്യേകത എവിടെയൊക്കെ നമുക്ക്, പിന്നെ സോളോ റൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം നമുക്ക് വേറെ ആരും ശ്രദ്ധിക്കേണ്ടതില്ല. നമുക്കെന്താണ് ഇഷ്ടം അതങ്ങ് ചെയ്യാം, പറഞ്ഞു ഉറങ്ങി തുറന്നു ഓണം നിമിഷം പോകും. അതാണ് സോളോ റൈഡിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആശാൻ സ്മാരകം കണ്ടു, അവിടുന്ന് കുറേ ആൾക്കാർ കണ്ടു, അവരുടെ ഭക്ഷണം കഴിച്ചു. നല്ല ഒരു 3 മണിക്കൂർ അവിടെ ചിലവാക്കിയിട്ടാണ് പോയത്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രത്യേകം. ഈ ബട്ടർഫ്ലൈ ഹാൻഡിൽ ബാർ റൈഡിന് എത്രത്തോളം സഹായിക്കുന്നത്? ബട്ടർഫ്ലൈ ഹാൻഡിൽ ബാർ ഉള്ളത് കൊണ്ടാണ് എൻ്റെ സ്പീഡ്, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 25 hours per hour ആണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഈ ബട്ടർഫ്ലൈ ഹാൻഡിൽ ബാർ ആയതുകൊണ്ട് മാത്രമാണ്. സ്ട്രേറ്റ് ബാർ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പറ്റില്ല. എങ്ങനെയാണ് നമ്മൾ മടുത്തു പോകും, കൈ മടുക്കുമ്പോൾ തന്നെ നമ്മൾ മൊത്തം മതി. മാക്സിമം സ്പീഡ്, മാക്സിമം സ്പീഡ് 48.8 ആയിരുന്നു. കണ്ണൂർ സൈക്കിൾ ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഈ ക്ലബ്ബ് നമ്മൾ രൂപീകരിച്ചത് ഞാനും ഒരു പ്രശാന്ത് ഉണ്ട്, നമ്മുടെ സുഹൃത്ത് തന്നെ. അപ്പോൾ നമ്മളൊരു ചെറിയ റൈഡൊക്കെ നടത്തി. അപ്പോൾ നമ്മുടെ ഇവിടെ കണ്ണൂർ വന്ന് ചെറിയ റൈഡൊക്കെ നടത്തി. അപ്പോൾ ഇവിടെയുള്ള റൈഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ആ ഒരു ഇത് കണ്ടിട്ട് അവർ പറയും നമുക്കിവിടെ ഒരു ക്ലബ്ബ് രൂപീകരിക്കണം. അങ്ങനെയാണ് നമ്മൾ സൊസൈറ്റി ആക്ട് പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്ത് ക്ലബ്ബായി. പിന്നെ നല്ലൊരു ടീം വർക്കാണ് നമുക്കിവിടെ കിട്ടിയത്, നല്ലൊരു ടീമാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഇവൻസും അതുപോലെ തന്നെ നല്ല പരിപാടികളും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നു. നമ്മൾ അതിലെല്ലാം വിജയിക്കുന്നു, നന്നായിട്ട് നമ്മൾ സക്സസ് ചെയ്യും. നമ്മൾ ടീം വർക്കാണ്, ഏതൊന്നിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ടീം വർക്കാണ്. ആ ടീം വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക. ഇന്ന് തസ്രാക്കിന് വേണ്ടി ശ്രീരാം, രഞ്ജിത്ത് ആൻഡ് അൽഫ സൈനിങ് ഓഫ്.